നമസ്കാരം. കർണാടകയിൽ BJP MLA മദൽ വിരുപാക്ഷാപ്പയുടെ മകന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 6 കോടി രൂപയുടെ അഴിമതി പണം കണ്ടെത്തി. ലോകായുക്തയുടെ പരിശോധനയിലാണ് അഴിമതി പണം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് പരിശോധന ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് കള്ളപ്പണം പിടിച്ച സംഭവം. നേരത്തെ 40 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ BJP MLAയുടെ മകൻ പിടിയിലായിരുന്നു. MLA മദൽ വിരുപാക്ഷാപ്പയുടെ മകനെയാണ് ലോകായുക്ത അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡിലെ ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായ പ്രശാന്ത് കുമാറിനെ കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജന്റ് കമ്പനിയുടെ ഓഫീസിൽ വെച്ചാണ് പിടികൂടുന്നത്. ചന്നഗിരി മണ്ഡലത്തിലെ MLA ആയ വിരുപാക്ഷാപ്പ KSDL കമ്പനിയുടെ ചെയർമാനാണ്. 3 ബാഗുകളിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. 2008 ബാച്ച് കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറാണ് കുമാർ. കോൺട്രാക്ടറിൽ നിന്ന് 81 ലക്ഷം രൂപയുടെ കൈക്കൂലി ഇയാൾ ആവശ്യപ്പെട്ടുവെന്നാണ് സൂചന. KSDL ചെയർമാൻ ലഭിച്ച കൈക്കൂലിയാണ് ഇതെന്നാണ് നിഗമനം. ലോകായുക്തയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇത് സംബന്ധിച്ച് പരിശോധന തുടങ്ങിയത്. പണം വാങ്ങിയതിൽ അച്ഛനും മകനും പങ്കുണ്ട് എന്നും മുതിർന്ന ലോകായുക്ത ഓഫീസറെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വീട്ടിൽ നിന്ന് 6 കോടി രൂപ കണ്ടെത്തിയതിന് പിന്നാലെ കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജന്റ് ലിമിറ്റഡ് ചെയർമാൻ സ്ഥാനം രാജിവച്ചിരിക്കുകയാണ് മദൽ വിരുപാക്ഷപ്പ. കർണാടകയിലെ പ്രശസ്തമായ മൈസൂർ സാൻറ്റൽ സോപ്പ് നിർമ്മിക്കുന്ന കമ്പനിയാണ് KSDL. അഴിമതി പണം കയ്യോടെ പിടിക്കപ്പെട്ടത് ഭരണകക്ഷിയായ BJPക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. രാവിലെ നടത്തിയ പരിശോധനയിൽ 6 കോടിയുടെ കള്ളപ്പണം ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഇപ്പോൾ പ്രവർത്തനരഹിതമായ അഴിമതി വിരുദ്ധ ബ്യൂറോയിൽ സാമ്പത്തിക ഉപദേഷ്ടാവായി അദ്ദേഹം മുൻപ് പ്രവർത്തിച്ചിരുന്നു. ACB അടച്ചുപൂട്ടിയ ശേഷം ലോകായുക്തയിൽ കയറാനുള്ള ശ്രമവും പ്രശാന്ത് നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ദാവൻകരെ ജില്ലയിലെ ചന്നഗിരി നിയോജക മണ്ഡലത്തിൽ നിന്ന് 2 തവണ MLA ആയിട്ടുള്ള ആളാണ് മദലു വിരുപാക്ഷപ്പ. 2018 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നൽകിയ ആസി വിവരത്തിൽ 5.73 കോടി രൂപയുടെ വിവരങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത്. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് 1.79 കോടി രൂപയായിരുന്നു തന്റെ ആസ്തിയായി കാണിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ വട്നാൾ രാജണ്ണയോട് മത്സരിച്ച് തോൽക്കുകയായിരുന്നു.